തലവേദന വീണ്ടും വന്നല്ലോ. ഷേ, ഞാൻ എന്തിനാ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച്? പാടില്ല, അലീന അവൾ മാത്രമായിരിക്കും എൻ്റെ ലൈഫിൽ. അതെ, എന്താ പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? അതെ, കുട്ടി കുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ അവൾ പെടണ്ട. എനിക്ക് വയ്യായ്ക ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തനിക്കെന്താടോ, ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യം. അയ്യോ സോറി, ഞാൻ വെറുതെ മുഖമില്ലാതിരിക്കുന്ന കണ്ടപ്പോ വയ്യാന്ന് തോന്നി, അതാ ചോദിച്ച്. എനിക്ക് തന്നെ കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അഥവാ എനിക്ക് തലവേദന ഉണ്ടെങ്കിലും തനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഈ നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഈ വീട്ടിൽ കീകറിപ്പോ തൊട്ട് തുടങ്ങിയതൊരു തലവേദന. അതെങ്ങനെ തോന്നാതിരിക്കും ഇങ്ങനൊക്കെ ഉള്ളവരല്ലേ ഈ വീട്ടിലുള്ളത്? ഓ സോറി. അലീനയുടെ ഫോണും എടുത്ത് കെവിൻ ജിയയുടെ റൂമിന് പുറത്തേക്ക് പോകുന്നു. ഞാൻ ചോദിച്ചത് തെറ്റായോ? എന്നോട് നന്നായി സംസാരിച്ചോണ്ടിരുന്നതാണല്ലോ, പെട്ടെന്ന് ഇതിപ്പോ. ആ, ഒരുവിധം നോക്കിയ ദേഷ്യപ്പെടുന്നത് തന്നെ നല്ലത്. എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച ചിലപ്പോൾ എനിക്ക് ആളെ മറക്കാൻ പറ്റില്ലെന്ന് വരും. എന്തായാലും മറക്കണമല്ലോ. എൻ്റെ ലൈഫിൽ ഞാനൊന്നും ആഗ്രഹിച്ച പോലല്ലോ നടക്കുന്നത്. മറക്കണം, അതിന് ഈ ദേഷ്യം തന്നെയാണ് നല്ലത്. എനിക്ക് ഒന്നുകൂടെ കാണാൻ പറ്റിയില്ല, എനിക്ക് ആളോട് മിണ്ടാനും പറ്റി. അത് മാത്രം മതി എനിക്ക് ഈ ജീവിതത്തിൽ. ഹലോ, ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തതേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ നീ വിളിക്കുന്നു. ഓ പിന്നെ, ഞാനങ്ങ് വിശ്വസിച്ചു. നാട്ടിൽ പോയി കുടുംബക്കാരെയൊക്കെ കണ്ടപ്പോൾ ഈ അലീന പുറത്ത്. ഒരു വട്ടമെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയോ? ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാത്രമല്ലേ ഫോൺ എടുത്തത്. എന്താ ഇങ്ങോട്ട് വിളിക്കായിരുന്നേ? ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. യാത്രയുടെ ആയിരിക്കും, എന്നിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴെല്ലാം നീ വിളിച്ചേ. എന്നെ ഒരുപാട് മിസ് ചെയ്തോ? മിസ് ചെയ്തോന്നോ? അതെന്തോ ചോദ്യമാ. ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. വേഗം ഇങ്ങി വരണം കേട്ടോ, ഒരുപാട് നാളോട് നിൽക്കരുതേ. അയ്യോ, എൻ്റെ കൊച്ചൻ ഇത്രയും മിസ് ചെയ്തോ? ദേ ഞാൻ ഓട്ടാനേ അങ്ങ് വന്നേക്കാം, പള്ളി പെരുന്നാൾ കഴിയട്ടെ. പിന്നെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ ഇല്ലെന്നോർത്ത് പഠിത്തത്തിലൊന്നും ഉഴപ്പരുത് കേട്ടോ. നന്നായി പഠിക്കണം, നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് വേണം നമ്മൾ കെട്ടി നടത്താൻ. ആയിക്കോട്ടെ, പഠിച്ചോളാം. പിന്നെ തലവേദന എങ്ങനെയുണ്ട്? മെഡിസിൻ കഴിച്ചായിരുന്നോ? ദേ കുറച്ച് മുമ്പ് വരെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ നീ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ തലവേദന എവിടെ പോയെന്നറിയത്തില്ല. ആ, അതാണ് ഈ അലീന. ഉള്ള തലവേദന മാറ്റിയത് കണ്ടോ? അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് കയറിയേക്കരുത്. മനസ്സിലായല്ലോ? ആ മനസ്സിലായി മനസ്സിലായി, കൊണ്ടുവന്നേക്കാമേ. അലീനെ ഇക്കൊല്ലുണ്ടല്ലോ, ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ കെവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ്റെ മാരേജ് ആണെന്ന്. എന്തായാലും കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ പെരുന്നാൾ പൊളിക്കും. കുടുംബക്കാരെയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളെയൊക്കെ ആർക്ക് വേണം? നിന്നെ മറക്കണമെങ്കിൽ ഈ ടെവിന് അതിന് വേറെ ജനിക്കണം. മനസ്സിലായോ നിനക്ക്? കേട്ടോ, ഹലോ അലീനെ. ഷോ കോള് കട്ടായി, റേഞ്ച് ഇല്ലയോ.
ഓ, ഈ നാശം പിടിച്ച നാട്ടിലൊന്നുമില്ല, ഒരു പട്ടിക്കാട്. ഏത് നേരത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എന്തായാലും അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. എന്നാലും ഞാൻ എന്തിനാ ആ കുട്ടിയെപ്പറ്റി അങ്ങനെ ചിന്തിച്ചത്? ഞാനത് അലീനോട് ചെയ്തൊരു തെറ്റല്ലേ? അതെ, തെറ്റാണ്. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല. നാട്ടിൽ വന്നതിന് ശേഷം കുടുംബക്കാരെല്ലാം കണ്ടപ്പോൾ ഞാൻ ആ പഴയ ടെവിനിലേക്ക് മാറിയോ എന്നൊരു സംശയം. ഇന്ന് കാണുന്ന എന്നിലെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പരിഹാസങ്ങളും കേട്ടു. ഇനിയും എനിക്ക് ആ പഴയ എന്നിലേക്ക് തിരിച്ചു പോകണ്ട. എത്രയും വേഗം ഞാനും അലീനയും തമ്മിലുള്ള കല്യാണം വീട്ടിൽ പറഞ്ഞ് ഓക്കെ ആക്കണം. എന്നിട്ട് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പോകണം. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് ആ കുട്ടിക്ക് ഫീലായാലും ഫീലായില്ലെങ്കിലും എനിക്കെന്താ? എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അല്ലെങ്കിലും ആ കുട്ടി ആരാ? അലീനയ്ക്കല്ലാതെ എൻ്റെ ലൈഫിൽ വേറെ ആർക്കും ഒരു സ്ഥാനവുമില്ല. എന്നെ കെയർ ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാം അവൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഡാ ടെവിനെ, നീ അവിടെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാ. നീ പോയ കാര്യം കിട്ടിയോ? എൻ്റെ കാർഡ് ഇങ്ങോട്ട് എടുക്ക. ഡാ നിൻ്റെ കാർഡ്. ഇനി മേലെ എന്നോട് അവിടെ പോയി വാങ്ങിക്കുക, ഇവിടെ പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, കേട്ടല്ലോ. നീ എന്തിനാണ് അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്റെ കാർഡ് നീ മറന്നു വെച്ചെങ്കൊണ്ടല്ലേ നിന്നോട് പോയി വാങ്ങിക്കാൻ പറഞ്ഞത്? എന്തുവാടായത്? രണ്ടെണ്ണം വീണ്ടും തുടങ്ങിയോ? അന്നേ എല്ലാം വന്ന് കഴിക്ക്, ക്ഷീണിച്ചു വന്നതല്ലയോ? എനിക്ക് വിശപ്പില്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ റൂമിലേക്ക് പോവാം. എടാ മമ്മി ഉണ്ടാക്കിയ ഫുഡാടാ. നീ യു കെ കടന്ന കണ്ട ബർഗറും പിസയും മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ, നല്ല നാടൻ ഫുഡാ, വാ ഒന്ന് കഴിക്ക്. അവിടുത്തെ ബർഗറും പിസയും ഇതിലും നല്ലത്. റേഞ്ചും ഇല്ലാതെ ഒരു പട്ടിക്കാട്ടി കൊണ്ടുവന്ന് വീടും വെച്ചിട്ട് മനുഷ്യനെ കൊണ്ടുവന്നേക്കുക. ശരിക്കും നിന്റെ പ്രശ്നം എന്തുവാ? റേഞ്ച് ഇല്ലാത്തതോ പട്ടിക്കാട്ടി കൊണ്ട് വീട് വെച്ചതോ ബർഗറും പിസയും ഇല്ലാത്തതോ? നീ എന്തിനാടാ ഫുഡിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ ഒന്നിനോടും ദേഷ്യം കാണിക്കുന്നില്ല. മതിയോ, ഞാൻ റൂമിൽ പോവാ, എന്നെ ശല്യം ചെയ്യാതിരിക്കാവോ? അവനെ വേണ്ടെങ്കിൽ പോട്ടു മമ്മി, എനിക്കാണെങ്കിൽ വിഷം നിട്ട് കണ്ണു കാണുന്നില്ല. ഒരുപാട് നാളായി നാട്ടിൽ ഫുഡ് കഴിച്ചിട്ട്. വായോ, എനിക്ക് വിളമ്പിത്ത. എന്നാ എന്റെ കിവിൻമോളാ, മമ്മി വിളമ്പിത്തരാം. ഞാൻ പോയി ജിയേയും കൂടെ വിളിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. ജിയക്ക് 100 ആയുസ്, തല്ലിക്കൊന്നാലും ചാവൂല. ദേ വരുന്നു. എന്താ ടിവി മോനെ, നിന്റെ ക്ഷീണമൊക്കെ മാറിയോ? നീ എന്ത് ഈ പന്തം കണ്ട പിഴിച്ചാഴിയെ പോലെ നോക്കി നിൽക്കുന്നേ? നിനക്കും ഇനിയിപ്പോൾ വിശക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. നീ ഒന്ന് മിണ്ടാതിരിക്കാവോ, കുറെ നേരമേ തുടങ്ങിയിട്ട്. നീ ഇതെവിടെ പോവുകയേ? മമ്മി ഞാൻ പള്ളി വരെ പോവാ. പെട്ടെന്ന് എനിക്ക് അപ്പയും അമ്മയും കാണണമെന്നൊരു തോന്നല്. ഞാൻ പോയി തിരിതിരിച്ചിട്ട് വേഗം വരാം. നീ എന്താടി എന്നോട് പറയാനേ? ഞാനും കൂടെ അവരില്ലായിരുന്നു. നിൽക്കേ, ഞാൻ ഒരുങ്ങിയിട്ട് വരാം, നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു പോവാം. വേണ്ട മമ്മി, ഞാൻ പോയിട്ടിങ്ങി വന്നേക്കാം. നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, പിന്നെ പള്ളിയിൽ കുറച്ച് നേരം ഇരിക്കാമല്ലോ. പോയിട്ട് വരാം ഞാൻ. മമ്മി വരണ്ട, മമ്മി ഇവരെ നോക്കണ്ടേ, ഇവിടെ ഇരുന്നു. എങ്കിൽ നീ പോയിട്ട് വാ, അപ്പനും അമ്മയും മോളോട് സംസാരിക്കുന്നിടത്ത് ഞാനും അതൊക്കെ പറ്റാവുന്നില്ല. പിന്നെ നീ പോകുമ്പോൾ അതാണ്ട് ഈ രണ്ടെണ്ണത്തിനോട് വേണ്ടി പ്രാർത്ഥിക്കണേ, മനുഷ്യന് സമാധാനമില്ല രണ്ടെണ്ണം വന്നപ്പോൾ തൊട്ട്. ജിയെ നീ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നീ കെട്ടാമത്തെ ചെറുക്കനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അവൻ്റെ തലയ്ക്കകത്ത് ഒരാൾ താമസവും ഇല്ല, ഇച്ചിരി ബുദ്ധി കൊടുക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണേ. ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതാണോ? പിന്നല്ലാതെ, നീ ഇതൊന്നും അറിഞ്ഞില്ലയോ? കെട്ടാൻ പോകുന്ന ചെക്കൻ. അത് പിന്നെ ജയമോളെ, നീ വേഗം പോയിട്ട് വാ, ഇരുട്ടത്തിന് മുമ്പ് വരണ്ടേ? ഇപ്പൊ പോയാലല്ലേ ഇരുട്ടത്തിന് മുമ്പ് വരാൻ പറ്റുമോ? നീ വേഗം പൊക്കെ. ആ മമ്മി, ഞാൻ പോയിട്ട് വരാം, പോവാണ്. ജിയേ ബൈ. ഞാൻ പറഞ്ഞ പോലെ കെട്ടാമോ ചെക്കന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിനക്കറിയാവോ അതിനാ കുട്ടി കല്യാണം കഴിക്കാൻ വന്ന ചെക്കനെ? അറിയാമോന്നോ? എന്നാ ചോദ്യം ഇടായത്? ആർക്കും അറിയാത്തേ
എനിക്കറിയാം, നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയാം, ഈ നാട്ടുകാർക്കറിയാം, നമ്മുടെ സ്വന്തക്കാർക്കറിയാം, ഇടവകക്കാർക്കറിയാം, എല്ലാവർക്കും അറിയാം അവളെ കെട്ടാൻ വന്ന ചെക്കനെ. കെവിനെ മതി മതി, വാ വാ വാ, കഴിക്കണ്ട, നിനക്ക് നിനക്കല്ലേ വിശക്കുന്നത്, ഇങ്ങോട്ട് വന്നേ. മമ്മി നിന്നേ മമ്മി, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കൂ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു രഹസ്യം പറച്ചിലൊക്കെ. എനിക്കറിയണം ആ കുട്ടി ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നേ. അതിപ്പോൾ ഞാനറിഞ്ഞ ഇവിടെ എന്താ പ്രശ്നം പറ, എനിക്കറിയണം. എടാ അത് പിന്നെ മമ്മി, പപ്പ വന്നിട്ട് പറയാനിരിക്കും, പപ്പായും കൂടെ വരട്ടെ, വൈകിട്ട് പറയാം. പപ്പായും കൂടെ വന്നിട്ട് പറയാൻ ഇതൊന്നും അത്ര വലിയ കാര്യമാണോ? ആ കുട്ടി ആരെയാ കെട്ടാൻ പോകുന്നതെന്നല്ല ഞാൻ ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. മമ്മയുടെ ഈ ടെൻഷനും പ്ലാനിങ്ങും കണ്ടാൽ തോന്നും ഞാൻ ആ കുട്ടിയെ കെട്ടാൻ പോകുന്നതെന്ന്. ആന്നോ, നീയാ കെട്ടാൻ പോകുന്നേ? അതുകൊണ്ടല്ലേ മമ്മ പറഞ്ഞത് പപ്പയും കൂടെ വന്നിട്ട് കാര്യങ്ങൾ പറയാവുന്ന, അതിനു മുമ്പേ നിനക്കെല്ലാം അറിയണം. കെവിനെ മതി, ചുമ്മാ തമാശ കളിക്കരുത്. എടാ തമാശയല്ലടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീയാണ് ജിയനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ, അത് നിന്റെ പേരൻസും അവളുടെ പേരൻസും നേരത്തെ തീരുമാനിച്ചതാ. അതുകൊണ്ടല്ലയോ മോനെ ഇല്ലാത്ത അവധിയെടുത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങ് വന്നത്. പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം. ആരുടെ കല്യാണം? നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മമ്മി ഞാൻ പറയുന്ന സത്യമാണോ? ഞാനാണോ ആ കുട്ടിയെ കെട്ടാൻ പോകുന്നത്? എടാ അത് പിന്നെ ഞങ്ങൾ നേരത്തെ ജിയമോട്. ആണോ അല്ലയോ, അതിനുള്ള ഉത്തരം മാത്രം പറ. അതെടാ, ഞാനും അപ്പയും നിന്റെയും ജിയമോടെയും കല്യാണം ഉറപ്പിച്ചു, പെരുന്നാൾ കഴിഞ്ഞ് നടത്താൻ വേണ്ടിയിട്ടാ ഞങ്ങളുടെ തീരുമാനം. ആരുടെ തീരുമാനം? എൻ്റെ കല്യാണം എൻ്റെ ലൈഫും എൻ്റെ തീരുമാനങ്ങളാണ്, അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ആരുടെ അധികാരം തന്നെ എൻ്റെ ജീവിതം നോക്കാൻ? ദേവിനെ, നീ എന്തിനാ മമ്മിയോട് ഇങ്ങനെ സംസാരിക്കുന്നേ? നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഇത് എൻ്റെ കാര്യമാണ് കെവിനെ, ഞാനാ തീരുമാനം എടുക്കുന്നത്. ഏതെങ്കിലും ഒരു കൊച്ചിനെ കാണിച്ചിട്ട് കെട്ടാൻ പറയാ, ഞാനും കിട്ടും നടത്തും. നിങ്ങൾ മോനെ പണ്ട് മുതലേ നീ പപ്പയും മമ്മയും തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടത്തോടെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർത്തു, എടാ ജിയമോൾ അങ്ങനെ ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ, അവൾ നല്ല കൊച്ചാടാ. നിങ്ങൾ പറയുന്ന കേട്ട് നടക്കാൻ ഞാൻ ആ പഴയ കൊച്ചു കുട്ടിയൊന്നുമല്ല, എനിക്ക് എൻ്റെതായ തീരുമാനം എടുക്കാനുള്ള പ്രായമായി, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ഫ്രണ്ട്സ് അപ്പോഴേ പറഞ്ഞതാ, അപ്പനും അമ്മയും ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് തലയിലാക്കുമെന്ന്. അതെന്തായാലും ഇപ്പം നടന്നിട്ടുണ്ട്, എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്കൊന്നൊരു ബോധമില്ലയോ എനിക്ക് എൻ്റെ സ്റ്റാറ്റസ് നോക്കണ്ടായോ? നീ എന്താടാ മമ്മിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എപ്പോഴാടാ ഇങ്ങനെയൊക്കെ മാറിപ്പോയത്? മമ്മിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് വിട്ടാ? എടാ ജിയമോൾ പാവാടാ, അവർക്ക് ആരുമില്ല, നീ ഒന്ന് മനസ്സിലാക്ക. ആരോടും ഇല്ലാത്തവർക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ വിശുദ്ധനൊന്നുമല്ല, അങ്ങനെയുള്ളവർക്ക് വല്ല വിശുദ്ധന്മാരും കാണും, അവരെ പേര് എൻ്റെ തലയിലല്ല കെട്ടിക്കൊണ്ട് വെക്കേണ്ടത്. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. എനിക്കും അതേ സന്തോഷമാണ്, കാരണം കുറച്ച് നാളോടെ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച ചെക്കിനായിട്ട് എൻ്റെ കല്യാണമാണ്. എനിക്ക് സന്തോഷമായില്ലേ? ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പിണക്കാം, കാരണം എന്താ എന്നോട് നേരത്തെ ഇത് പറയാതിരുന്നേ? നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നേ ഞാൻ ചിലപ്പോൾ സാരമില്ല, ഇങ്ങനെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നാണ് എല്ലാവരും കൂടെ. എന്തായാലും ഇപ്പൊ ഹാപ്പി ആയില്ലേ? പിന്നുണ്ടല്ലോ, ഞാനിനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ കല്യാണം കഴിഞ്ഞ് വരാനൊന്നും ഒക്കത്തില്ല. ഞാൻ കല്യാണം കഴിഞ്ഞങ്ങ് ലണ്ടനിൽ പോവും, പിന്നെ ഇടയ്ക്കെല്ലാം വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കിവിടെ വരാൻ തോന്നി, അതാണ് ഞാനെങ്കിൽ പോന്നെ. ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനമാണ്, പഴയപോലെ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നും. ഇനിയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വരാനൊക്കില്ലല്ലോ. നിങ്ങൾ കണ്ടുപിടിച്ച ചിലക്ക് ഞാൻ നന്നായി നോക്കുമായിരിക്കുമല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് വരും കേട്ടോ. ജിനി മമ്മിയുടെ മോനല്ലേ, അതേ സ്വഭാവം തന്നെ കാണുമായിരിക്കും. എന്താണേലും
നിങ്ങളും ഹാപ്പിയാ, അവരും ഹാപ്പിയാ, ഞാനും ഹാപ്പി തന്നെ കേട്ടോ. ഇനി എന്നും എനിക്ക് ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. കല്യാണത്തിൻ്റെ തിരക്ക് വെയിറ്റിംഗ് എടുത്തു. ജിനിമമ്മി പറഞ്ഞു ഇനി അങ്ങനെ പുറത്തൊന്നും വിടത്തില്ലെന്ന്. ഇനി ഞാൻ ഇടയ്ക്ക് വല്ലതും ജിനിമമ്മയും കൂട്ടി വരാവേ. നിങ്ങൾ രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സുഖമായിരുന്നേനെ. അത് ചെയ് ഇത് ചെയ് അതെടുക്കല്ല ഇതെടുക്കലെന്ന് പറയുന്ന നിലത്ത് തർക്കത്തില്ലായിരുന്നേനെ. ഇതൊരു പിറന്നാളിനെ എനിക്ക് ചെയ്തലേക്കണ്ട്. അപ്പം പിന്നെ കല്യാണം നിങ്ങൾ മിസ് ചെയ്യും കേട്ടോ. പിന്നെ അമ്മയുടെ ആഭരണമൊക്കെ ജിനിമമ്മയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതിട്ട് വേണം കല്യാണത്തിന് ഇറങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം അണിഞ്ഞ് ഇവിടെ വരാം തിരി വിളിക്കാൻ. പിന്നെ കല്യാണം കഴിഞ്ഞ് ചെക്കനെയും കുട്ടിയും വരാം. ദേ ഇരുട്ടി തുടങ്ങി. ഇനിയും വൈകിയ ജിനിമമ്മേനെ ഞാൻ വഴക്ക് പറയും. അപ്പം ഞാൻ പോവാം. രണ്ടുപേരെ ഇനി ഞാൻ അന്ന് കല്യാണത്തിന് അന്ന് കാണാം. ഇതിന് കല്യാണത്തിന് സമ്മതമല്ലെന്ന് മാത്രം നീ പറയരുതടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാ എൻ്റെ അവളുടെയും കല്യാണം. അവളുടെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സത്യം ചെയ്ത് കൊടുത്തതാ നിങ്ങൾ തമ്മിലുള്ള കല്യാണം. അവർ ആ സന്തോഷത്തിലാണ് അവസാനമായിട്ട് കണ്ണടിച്ചത്. നീ ഇങ്ങനൊന്നും സംസാരിക്കില്ലേ. ഏതാ അവൾ പാവം കുട്ടിയ എനക്കറിയാനിട്ട്. ശരിയാ, എന്നോട് ചോദിക്കാതെ ഞങ്ങൾ കല്യാണം സമ്മതിച്ചത്. പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളെക്കാട്ടിലും നന്നായി നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറൊരു പെൺകുട്ടിയും സാധിക്കത്തില്ല. എനിക്കറിയാം വേറാരെക്കാട്ടിലും നന്നായിട്ട്. നീ സമ്മതിക്കരുത് ഈ കല്യാണത്തിന്. നീ സമ്മതമല്ലെന്ന് മാത്രം പറയരുത്. നിങ്ങളൊക്കെ ഇനി എത്രയൊക്കെ തലകുത്തി നോക്കിയാലും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. അവളെ വേറെ വല്ലവനെയും കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. എൻ്റെ തലയിലല്ല കെട്ടിവെക്കേണ്ടത്. ആരോട് ചോദിച്ചിട്ട് സത്യം ചെയ്ത് കൊടുത്തത്? ഞാൻ പറഞ്ഞു ആ കുട്ടിയെ ഞാൻ കെട്ടിക്കോളാമെന്ന്, ലൈഫ് ലോങ് മുഴുവനും ഞാൻ ചുമന്നോളാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലല്ലോ തീരുമാനിച്ചത്. പിന്നെ സ്നേഹിക്കുന്ന കാര്യം, എന്നെ സ്നേഹിക്കാൻ അവളെക്കാട്ടിലും നല്ല പെൺകുട്ടിയില്ലെന്നോ? എൻ്റെ അലീനയോ? മമ്മിയും ഞാനും ഒരു പെൺകുട്ടിയോട് ഇഷ്ടത്തില്ല. ഞാനും അവളും തമ്മിലുള്ള കല്യാണം ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്തുണ്ടെങ്കിലും മമ്മിയോട് പറയുന്നതല്ലേ. നീ എന്താ ഇതൊന്നും മമ്മിയോട് പറയാതിരുന്നത്? നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴാണേലും വലിയ പ്രശ്നമില്ല. ഈ കല്യാണം ഒന്ന് എത്തിയാൽ മതി. എനിക്ക് വേറെ പെൺകുട്ടി ഇഷ്ടമാണ്, അവളെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ. ടെവിനെ നീ ഒരുപാട് മാറിപ്പോയി. നീ എൻ്റെ പഴയ ടെവിനല്ല, ഞാൻ എൻ്റെ കാല് പിടിക്കാടാ. നീ സ്നേഹിക്കുന്ന കുട്ടി ചിലപ്പോൾ നിന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിലോ ഒരു പടി മേളി നിന്നെ ചെയ്യാൻ സ്നേഹിക്കൂടാ. എന്നെ വിശ്വസിക്കടാ. ഒരു പടി മേൽ സ്നേഹിക്കൂ അത്രേ. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനേ UK ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO. അപ്പം എനിക്ക് എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അത് അലീനയാണ്. എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും എല്ലാം ചേരുന്നത് അലീനയാണ്. ഈ ജിയ ഈ പട്ടിക്കാട്ടിൽ കിടന്ന് വളർന്ന ആ കുട്ടിക്ക് എന്തറിയാം. ഞാനൊരു മീറ്റിങ്ങിന് കൊണ്ടുപോയതിന് എനിക്ക് നാണക്കേടാ. മതി ടീവിനെ, നിർത്ത്. ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റാറ്റസ് മാത്രമല്ല ടീവിനെ ലൈഫ്, അതിനപ്പുറം ഉണ്ട്. ചിലപ്പോൾ ജിയയ്ക്ക് സ്റ്റാറ്റസ് ഇല്ലെങ്കിലും നിന്നെ സ്നേഹിക്കാൻ ഒരു മനസ്സ് കാണും. അതാടാ ഏറ്റവും വലുത്. നിനക്കത്ര തന്നാണെങ്കിൽ നീ കെട്ടിക്കോ. ഇതിന് എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത്. ഇനിയും എൻ്റെ പപ്പയും മമ്മി ഇതുപോലെ ആരെയെങ്കിലും പിടിച്ചു കൊണ്ടുവരും. ആരോഗ്യമില്ല തനാതരെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയിട്ട് മോനെ കൊണ്ട് കെട്ടിക്കാൻ ഇനിയുണ്ടോ ഇതുപോലത്തെ ആരെങ്കിലും ഒക്കെ? നീ ഇനി ഒരു അക്ഷരം ജിയമോളെ പറ്റി പറഞ്ഞാണ്ടല്ലോ. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. അതുകൊണ്ട് എന്തുവാ, എൻ്റെ മോൻ്റെ തന്നെ സ്വഭാവം എനിക്ക് മനസ്സിലായല്ലോ. നീ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ സ്റ്റാറ്റസ്, കമ്പനി, CEO എന്നൊക്കെ. നീ പറയുന്നതൊക്കെ ഉണ്ടാക്കിയതേ ഞാനും എൻ്റെ കുടുംബക്കാരോട് ഈ പട്ടിക്കാട്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാ. നീ ഇപ്പോഴും ആ കമ്പനിയുടെ ടെമ്പററി CEO മാത്രമാണ്. ഞാനാണ് ഇപ്പോഴും ആ കമ്പനിയുടെ ഓണർ. നിൻ്റെയും ജിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഗിഫ്റ്റായിട്ട് അത് നിൻ്റെ പേർക്ക് എഴുതി തരാനായിരുന്നു ഞങ്ങളിരുന്നത്. അതിനെ എനിക്കൊന്ന് ആലോചിക്കണം. ദേ ഒരു സൈൻ മതി നിന്നെ ഇപ്പം തിന്ന് മാറ്റാൻ. നീ അഹങ്കരിക്കുന്നതൊക്കെ വേണ്ട ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും. നിനക്കത് കാണണോ? നിങ്ങളുടെ ആരും അല്ലാത്ത ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അപ്പൻ എന്നെ അടിച്ചു. അതും ആദ്യമായിട്ട്. ഇനി എന്നെ CEO പൊസിഷനിൽ ഒന്നും കൂടെ മാറ്റണോ? മാറ്റിക്കോ, എനിക്കെന്താ?
അവള് ഞങ്ങൾക്ക് ഏതോ ഒരു പെൺകുട്ടിയല്ല, നിന്നെക്കാട്ടിലും മേളിലാ ഞങ്ങൾക്ക് അവള്. നീ ഫിലിപ്പിന്റെ കല്യാണ ശേഷം പോയിട്ട് 3 മാസം ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. നിന്റെ മമ്മി വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും നിന്ന് വന്നുപോലും ഇല്ല, വിളിച്ചു പോലും ചോദിച്ചില്ല. ആ സമയമെല്ലാം അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. മാത്യുവും ഇനി എനിക്ക് വെറും കൂട്ടുകാര് മാത്രമായിരുന്നില്ല, അതിനപ്പുറമായിരുന്നു അവര്. അവരുടെ മോള് ആരുമില്ലാതെ നിൽക്കുമ്പോൾ നീ പറഞ്ഞ പോലെ എന്തുവാ അനാഥാലയത്തിൽ വിടണമായിരുന്നു അവളെ. നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ പറയാന്? ഞങ്ങൾ ഓർത്തു നീ ഞങ്ങളുടെ പഴയ ടീമിൻ തന്നെയാന്ന്. അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി. നിനക്ക് ഈ കല്യാണത്തിന്റെ സമ്മതം അല്ലെങ്കിൽ നിന്നെ CEO ആയിട്ട് നിയമിക്കാനും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും വലുത് ആ കുട്ടിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വീട്ടില്? ഞാൻ പോയേക്കാം. നിങ്ങൾക്ക് സമാധാനത്തോടെ ആ കുട്ടിയുടെ കൂടെ കഴിഞ്ഞോ, ഞാൻ പോവാം. മോനെ പോലാടാ, മമ്മി പറഞ്ഞു നീ ഒന്ന് കേക്ക്, ജോണിച്ച് അവനൊന്ന് തിരിച്ചു വിളിക്ക. വേണ്ട ജിനി, അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കണം. നമ്മളെ വളർത്തിയ മോൻ ഇങ്ങനെ അല്ലായിരുന്നു, അവൻ ഇങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ തെറ്റുകൂടിയാ അത്. അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കണം. ജിനി മമ്മി കരയാതെ, അവനിങ്ങനെ വരും, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ദേഷ്യം അങ്ങ് പോവും, അപ്പോൾ അവനിങ്ങനെ എത്തും. ജിനി മമ്മി കരയാതെ. ജിനി മമ്മി, അവന് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടത്തുന്നത് കൊണ്ട് എന്തർത്ഥമുള്ളേ? നമുക്ക് ജിയയ്ക്ക് വേണ്ടി വേറെ ആരെയും കണ്ടുപിടിക്കാം. അങ്ങനെ വേറെ ആരെയും കൊണ്ട് കെട്ടിക്കാനായിരുന്നെങ്കിൽ അത് നമുക്ക് പിന്നീടായാലും പോരായിരുന്നു. ഇത് ഇടാ കെവിനെ, നിനക്കറിയോ ജിയ മോള് പണ്ട് ഫിലിപ്പിന്റെ കല്യാണത്തിൻ്റെ അന്ന് ജിനി കെവിനോടും ജൂണിയോടും കഥകളൊക്കെ പറയുന്നു. ജിയയ്ക്ക് കെവിൻ മോനെ നേരത്തെ ഇഷ്ടമായിരുന്നെന്ന് എനിക്കും മിനിക്കും മാത്യസിനും മാത്രമേ അറിയത്തുള്ളായിരുന്നുള്ളൂ. ജോണിച്ചാനോട് ഞങ്ങൾ അവർ പോകുന്നതിൻ്റെ അന്ന് പറയാനിരിക്കുമായിരുന്നു. പക്ഷേ ഇത്രയും നടന്നിട്ടും നീ എന്താ ജിനി എന്നോടൊന്നും പറയാതിരുന്നത്? GMO കെവിനെ ഇത്രയും ഇഷ്ടമായിരുന്നു, അത് മിനിക്കും മാത്യൂസിനും അറിയായിരുന്നു. അവർ അതുകൊണ്ടല്ലേ കെവിൻ മോനെ ജിയയ്ക്ക് വേണ്ടി ആലോചിച്ചത് തന്നെ, അവക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് മാത്രം. അവരുടെ ആഗ്രഹം പോലെ ജിയമ്മയുടെ സന്തോഷത്തിന് വേണ്ടി രവിൻ്റെയും ജിയുടെയും കല്യാണം എങ്ങനെയാണ് നമുക്ക് നടത്തണം? ഞാൻ ചാടിക്കേറി അങ്ങനെ പറഞ്ഞ കൊണ്ടാണോ മമ്മി ഇത്രയും പ്രശ്നമായത്? എന്റെ തെറ്റാ? ആരുടെയും തെറ്റല്ല. ഞങ്ങൾ വൈകുന്നേരം പറഞ്ഞാലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവന് വേറൊരു പെൺകുട്ടി ഇഷ്ടമല്ലേ, പിന്നെ എങ്ങനെ അവന് കല്യാണത്തിന് സമ്മതിക്കും? എനിക്ക് ഈ മാര്യേജിന് സമ്മതമാണ്. നീ എന്താ പറഞ്ഞത്? സത്യമാണോ? നിനക്ക് ജിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? പറയടാ, നിനക്ക് ജിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? അതെ, ജിയനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. എന്നോടിനി കൂടുതലൊന്നും ചോദിക്കണ്ട.